ഹായ് ഫ്രണ്ട്സ്, എന്നും രാവിലെ ഒരേ തരത്തിലുള്ള പലഹാരം കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പലഹാരം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാം. അതിനു വേണ്ടി ഞാൻ ഇഡലി മാവും ചിക്കനും ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇഡലി മാവും ചിക്കൻ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് ഇതുപോലെ പൊടി പൊടിയായി വെച്ചത് ഒരു കപ്പ് വെളിച്ചെണ്ണ. ആവശ്യത്തിന് വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവറും ഓയിലും ഉപയോഗിക്കാം. ഒരു സവാള കുനുകുന അരിഞ്ഞത്, ഇഞ്ചി 1 ഇഞ്ച് കഷ്ണം പൊടി പൊടിയായി അരിഞ്ഞത്, കറിവേപ്പില പൊടി പൊടിയായി അരിഞ്ഞത്, പച്ചമുളക് 1/8 എണ്ണം പൊടി പൊടിയായി അരിഞ്ഞത്, വെളുത്തുള്ളി 4 അല്ലി പൊടി പൊടിയായി അരിഞ്ഞത്, മല്ലിയില കുറച്ച് അതും പൊടി പൊടിയായി അരിയണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗർഭമസാലപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനം ഉപയോഗിച്ച് നമുക്ക് നല്ല ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടാകുമ്പം അതിലേക്ക് സവാള ചേർക്കണം. സവാള കുറച്ച് ആവുന്ന സമയത്ത് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർക്കണം. ഇപ്പം ഉള്ളിയും പച്ചമുളകും ഒരുവിധം ആയി. ഇനി ഇതിലേക്ക് ഞാൻ ഓരോ പൊടികൾ ചേർക്കുന്നുണ്ട്. പൊടി ചേർക്കുമ്പോൾ തീ കുറയ്ക്കണം. മുളക് പൊടിയും ഗർഭമസാലപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാ പൊടികളും ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇറച്ചി ചേർക്കാം. ഇതാണ് ഇഡലി മാവിൽ സ്റ്റഫ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ചേർക്കാം, അതൊന്ന് കുഴഞ്ഞു കിട്ടുന്നതിന് വേണ്ടി. ഇതിലേക്ക് ഉപ്പ് കൂടി ചേർക്കണം. ചിക്കനിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് വേവിക്കുമ്പം. അപ്പം ഈ മസാലയ്ക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് വളരെ ചുരുക്കം ഉപ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് അധികമായിപ്പോകും. അവസാനം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം.
ഇനി തീ ഓഫാക്കി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഒരു ഉണ്ണിയപ്പക്കാര അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കണം. അതിനുശേഷം അതൊന്ന് ഇങ്ങനെ അളക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എണ്ണ എത്തും. ഞാൻ നോൺ സ്റ്റിക്ക് കാരിയാണ് എടുത്തിരിക്കുന്നത്. മറ്റേ കാരയിലും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് വളരെ കുറച്ച് അരിമാവ് ഒഴിച്ചാൽ മതി. ഇത് നമുക്ക് ഇതുപോലെ ഇന്നൊന്ന് ചെറ്റിക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അത് കുറച്ച് അരിമാവ് എത്തും. അതിനുശേഷം ഈ മസാലകൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം ഇടാൻ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മാവ് ഒഴിക്കാം. ഇനി ഇത് അടച്ച് വേവിക്കണം. ഇപ്പം ഇതിൻ്റെ മൂടി എടുക്കുന്നു. ഇപ്പം ഒരുവിധം വെന്തു. ഇതിന് നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ തൂവിക്കൊടുക്കാം ചുറ്റും. ഇനി എല്ലാം നമുക്ക് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. ഇപ്പം ഇത് ആയേക്കുവാണ്. ഇനി ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഇഡലി മാവും ചിക്കനും തീരുന്നത് വരെ ഇതുപോലെ ഉണ്ടാക്കാം. അങ്ങനെ ഇഡലി മാവും
ചിക്കനും തീരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. ഇത് രാവിലത്തെ ആഹാരമായും വൈകുന്നേരത്തെ സ്നാക്കായും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. എണ്ണ വളരെ ചുരുക്കം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.